Namaskaram. NTV Low Point Lake Ella Prekshakarkum Swagadam. Ipuduvashatil Otter Name of Matangalana, UAE, Nadaplagan Pogunuda. Other Sampathika Meklilum Otter Matangal Vernuda, Pritegicha, Loan, Credit Card Adakamula, Karingal Otter Name of Matangalana Vernuda. Adunda the Ipuduvashatle E Dinatil Namal Charcha in the Mavishangal Taniana, Loan Editor Arni Rikenda, Karingal Endoke Nuladana, in the Low Pointil Pradhana Maim, Charcha Agunuda. പ്രേക്ഷകർക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാവുന്നതാണ് 0548041310 എന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് സംശയങ്ങൾ നേരിട്ട് ദൂരീകരിക്കാം ഒപ്പം തന്നെ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ ദുബായ് ഇന്റർനാഷണൽ കോർട്ട് അഭിഭാഷകൻ അഡ്വക്കറ്റ് ബിനോയ് ശശിയാണ് നമ്മളോടൊപ്പം ചേരുന്നത് അഡ്വക്കറ്റ് ബിനോയ് ശശി സ്വാഗതം ലോ പോയിന്റിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ദിവസം പ്രേക്ഷകരൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാണ് യു എയിൽ വരുന്ന നിയമമാറ്റങ്ങൾ എന്തൊക്കെയൊന്നുള്ളത് പ്രത്യേകിച്ച് ലോണുമായി ബന്ധപ്പെട്ട വലിയ ആശങ്കകൾ ആളുകൾക്കിടയിലുണ്ട് അതുകൊണ്ട് തന്നെ ആ വിഷയം തന്നെയാണ് ഈ പുതുവർഷത്തിൽ നമ്മൾ തിരഞ്ഞെടുത്തതും എന്താണ് ഒരു ലോൺ എടുക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഒപ്പം തന്നെ നിലവിൽ ലോൺ ഉള്ളവർ പുതിയ നിയമം വരുമ്പോൾ അത് എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്നുള്ളത് കൂടി ഒന്ന് വിശദീകരിക്കാമോ അതെ ഈ ലോണിന്റെ എടുക്കുന്ന ലോണിന്റെ നിയമത്തിന് മുന്നേ ഞാൻ ഈ മാറിയ നാളെ ഇന്ന് മുതൽ മാറുന്ന നിയമത്തെ കുറിച്ച് ഒന്നുകൂടി ഞാൻ പറയാം തീർച്ചയായും അതായത് ഇന്ന് ഇന്ന് മുതൽ 2022 ജനുവരി 1 മുതൽ യു എയിൽ ചെക്ക് ഇഷ്യൂ ചെയ്യുന്നത് ക്രിമിനൽ കേസ് അല്ല അതായത് ഇനി നേരത്തെ പോലെ ചെക്ക് നമ്മൾ റിട്ടേൺ ആയി കഴിഞ്ഞാൽ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകണ്ട പോലീസ് സ്റ്റേഷനിലുള്ള എല്ലാ ഫയലും ക്ലോസ് ചെയ്യും ഇന്ന് മുതൽ ഈ ചെക്ക് കൊടുത്ത ആൾ അല്ലെങ്കിൽ ചെക്ക് റിട്ടേൺ കൊടുത്ത പിന്നെ വ്യക്തിക്ക് അക്കൗണ്ടിൽ കാശ് ഇല്ലാതെ ഈ വാങ്ങിച്ച വ്യക്തി ചെക്ക് ഉള്ള ഹോൾഡർ കൊടുക്കുമ്പോൾ റിട്ടേൺ ആവണമെങ്കിൽ ആ ഡേറ്റ് റിട്ടേൺ ആയി കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് ഒരു സ്ലിപ്പ് കിട്ടും ഇൻസഫിഷ്യൻ്റ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് സ്ലിപ്പ് കിട്ടും ഈ ഇൻസഫിഷ്യൻ്റ് ഫണ്ട് എന്ന് പറഞ്ഞ സ്ലിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അത് ക്രൈം അല്ല അതേസമയം ഈ ബാങ്കിൽ നിന്ന് അക്കൗണ്ട് ക്ലോസ് ചെയ്ത് ശേഷം ചെക്ക് കൊടുത്തു പിന്നെ ചെക്കിൻ്റെ നമ്മൾ ചെക്ക് മറന്നിരിക്കാൻ വേണ്ടി ഒപ്പം എന്തെങ്കിലും ഓൾട്ടർ ചെയ്ത് കൊടുത്തു പിന്നെ ഈ ചെക്ക് കിട്ടതിന് ശേഷം ആ എമൗണ്ട് കൊടുക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ അതിന് വിഡ്രോ ചെയ്തു ഇങ്ങനെയുള്ള ഫ്രോഡ് ആക്ടിവിറ്റീസ് ഈ ചെക്ക് ഇഷ്യൂ ചെയ്ത ആൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ പോലീസ് സ്റ്റേഷനിലേക്ക് ഇനി പോയി രജിസ്റ്റർ ചെയ്യേണ്ട കേസുള്ളൂ അല്ല നോർമലി ചെക്ക് റിട്ടേൺ ആയി കഴിഞ്ഞാൽ അതിന് സഫീഷ്യൻ്റ് ഫണ്ടാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കേസ് കൊടുക്കാൻ പോകണ്ട പകരം ഈ സ്ലിപ്പ് റിട്ടേൺ ആയ സ്ലിപ്പ് കൊണ്ടുപോയിട്ട് നേരെ സിവിൽ കോർട്ടിൽ കൊണ്ടുപോയിട്ട് അർജന്റ് കോർട്ട് അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് എക്സിക്യൂഷൻ ജഡ്ജ് അതായത് ഇത് ഈ സ്ലിപ്പ് എന്ന് പറയുന്നത് ഒരു സിവിൽ കേസിന്റെ ജഡ്ജ്മെന്റിന് ഇക്വലന്റ് ആണ് അതായത് ഒരു സിവിൽ കേസ് നടത്തി നമ്മൾ കേസ് ജയിച്ചു ഫൈനൽ ജഡ്ജ്മെന്റ് കിട്ടാൻ മാത്രമേ നമുക്ക് ആ ജഡ്ജ്മെന്റ് കൊണ്ടുപോയിട്ട് എക്സിക്യൂഷൻ ജഡ്ജിനടുത്ത് കൊണ്ടുപോയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇന്ന് മുതൽ ഇനി ഈ ബാങ്കിൽ നിന്ന് കൊടുക്കുന്ന റിട്ടേൺ സ്ലിപ്പാണ് എക്സിക്യൂഷൻ ജഡ്ജിനകത്ത് കൊടുക്കേണ്ട ഡോക്യുമെന്റ് ഇപ്പൊ ഒരാൾ ചെക്ക് ഇഷ്യൂ ചെയ്താൽ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ഇപ്പൊ സഫീഷ്യന്റ് ഫണ്ട് ഇല്ല ഇപ്പൊ ഈ ചെക്കില് എമൗണ്ടിൽ എഴുതിയ എമൗണ്ട് ഇല്ല പകരം വേറെ എന്തെങ്കിലും കുറച്ച് എമൗണ്ട് ഉണ്ടെങ്കിൽ ആ എമൗണ്ട് പാസ്സായി പോയി ചെക്കിന്റെ ബാക്കിൽ ആറ് നോട്ട് ചെയ്യും ബാങ്ക് നോട്ട് ചെയ്യും ഇന്ന ഇത്ര എമൗണ്ട് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ഇത്ര ഇത്ര പറയും ഇപ്പൊ അത് വാങ്ങിക്കുന്ന ആൾക്ക് റിജക്ട് ചെയ്യാം അയാൾക്ക് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്താൽ മതി അത് ബാങ്ക് ഓപ്ഷനാണ് നമുക്ക് റിജക്ട് ചെയ്താൽ അത് നമുക്ക് റിട്ടേൺ ഫുൾ പൈസ റിട്ടേണായിട്ട് കിട്ടും ചെക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ ചോദിക്കും ബാങ്ക് പാർസൽ പേയ്മെന്റ് ആണ് ഓക്കെ ശരി അങ്ങനെയാണെങ്കിൽ ഈ വാങ്ങിക്കുന്ന ആളുടെ കൺസേൺ കൂടിയായിരിക്കും അത് ചെയ്യുന്നത് അങ്ങനെ ചെയ്താൽ ബാക്കി പൈസക്ക് എത്രയാണ് എമൗണ്ട് ഉള്ളത് ആ കാശിന് വേണം ഈ അദ്ദേഹം കൊണ്ടുപോയിട്ട് എക്സിക്യൂഷൻ ഓപ്പൺ ചെയ്യണം ഇങ്ങനെ എക്സിക്യൂഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നോർമൽ നമ്മൾ സിവിൽ കേസ് കൊടുക്കുന്നത് പോലെ തന്നെയാണ് ഈ 7 ദിവസം നമുക്ക് അവിടെ തന്നെ ആദ്യമേ പോയിട്ട് പിന്നെ ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ വ്യക്തിക്ക് ട്രാവൽ ബാൻ ഇമ്പോസ് ചെയ്യാം ആവശ്യപ്പെടാം ഇതിന് അക്കൗണ്ട് ഫ്രീസ് ചെയ്യും പിന്നെ അസറ്റ്സ് ഉണ്ടെങ്കിൽ അറ്റാച്ച് ചെയ്യാം 7 ദിവസത്തിനകത്ത് പിന്നെ നമുക്ക് സിവിൽ കേസിൽ നമുക്ക് കോർട്ട് ഫീസ് അടച്ച് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ജഡ്ജ് മറ്റേ പാർട്ടി സമൻസ് പോകും അതേസമയം നമ്മൾ ട്രാവൽ ബാൻ ഉണ്ടാകുമ്പോഴോ ഫ്രീസ് ചെയ്യുമ്പോൾ അവർക്ക് സമൻസ് പോകണമെന്നില്ല പേയ്മെൻറ്റ് ഓർഡറാണ് ഈ സമൻസ് കിട്ടിക്കഴിഞ്ഞാൽ സമൻസ് കിട്ടുന്ന വ്യക്തിക്ക് 15 ഡേയ്സ് സമയമുണ്ട് പുള്ളി അവിടെ നിന്ന് അവർക്ക് ഒബ്ജക്ഷൻ ഫയൽ ചെയ്യാം പക്ഷേ നാട് രാജ്യം വിട്ടു പോകാൻ പറ്റത്തില്ല അക്കൗണ്ട് ഫ്രീസ് ആവും പിന്നെ അസറ്റ്സ് ഉണ്ടെങ്കിൽ അത് അറ്റാച്ച്മെൻ്റ് ആവും അത് വിൽക്കാൻ പറ്റത്തില്ല അപ്പോൾ ചെക്ക് ഹോൾഡർക്ക് ഇപ്പോഴത്തെ നിയമം ഭയങ്കരമായിട്ട് സെക്യൂരിറ്റി കൊടുക്കുക അതായത് ഒരിക്കലും അയാളെ കാശ് നഷ്ടപ്പെട്ട് പോകത്തില്ല ഇനി ചെക്ക് ഇഷ്യൂ ചെയ്ത ആൾ ഒരിക്കലും രാജ്യം വിട്ടു പോകാൻ പറ്റത്തില്ല
പൈസ കൊടുക്കാതെ. നാളെ സിവിൽ കേസ് ശിക്ഷ വന്നാൽ തന്നെ മാക്സിമം പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ 3 ഇയർ ആണ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദി എമൗണ്ട്. ഈ 3 ഇയർ കഴിഞ്ഞ് ഇറങ്ങിയാലും ട്രാവൽ ബാൻ ഉണ്ടാവും, ഇദ്ദേഹത്തിന് പൈസ കൊടുക്കാതെ രാജ്യം വിട്ടു പോകും. അപ്പോൾ അതായത് ഇന്ന് മുതൽ ചെക്ക് നമ്മൾ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ക്രിമിനൽ കേസല്ല, ഫൈനില്ല, 2-3 ജയിലോ അങ്ങനെ ഒന്നുമില്ല. പക്ഷേ സിവിൽ കേസ് സ്ട്രോങ് ആണ്, സിവിൽ കേസോടുകൂടി ഇദ്ദേഹത്തിന് രാജ്യം വിട്ടു പോകാൻ പറ്റത്തില്ല. അസറ്റ്സ് എല്ലാം അറ്റാച്ച് ചെയ്യാൻ പറ്റും ഈസിയായിട്ട്. പ്ലസ് ജയിലിൽ പോയി നമ്മൾ അസറ്റ്സ് ഒന്നും ഇല്ല, നമ്മൾ പൈസ കൊടുക്കുന്നില്ല. ജയിലിൽ പോയി ജയിലിൽ കിടന്ന് കഴിഞ്ഞിറങ്ങിയാലും ഈ പൈസ കൊടുക്കാതെ രാജ്യം വിടാൻ പറ്റത്തില്ല, സ്ട്രോങ് ആണ്. പിന്നെ നമ്മൾ ലോണിലേക്ക് വരാം. ഈ ലോണ് നമ്മൾ നേരത്തെ നമ്മൾ ഒരുപാട് ആൾക്കാർ പലരും പല പേഴ്സണൽ ലോണ്, ഹൗസിംഗ് ലോണ്, വെഹിക്കിൾ ലോൺ, അങ്ങനെ പല ലോണും നമ്മൾ എടുക്കാറുണ്ട്. പിന്നെ ചിലർ എന്തെങ്കിലും ക്രെഡിറ്റ് കാർഡ് എടുത്ത് തന്നെ ലോൺ എടുക്കും. അത് ഭയങ്കര ഒരു 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 റിസ്ക് എലിമെൻ്റ് ആണ്. അതായത് ഈ ക്രെഡിറ്റ് കാർഡിൽ നമ്മൾ പേ ലോൺ എടുക്കുമ്പം അവർ ഒരു 12.5% എബോവ് ഒക്കെയാണ് അവർ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത്. ഈ ചാർജ് ചെയ്യുന്ന സമയത്ത് ഈ എടുക്കുന്ന എമൗണ്ട് നമ്മൾ ആ പർട്ടിക്കുലർ ടൈമിൽ അടച്ചില്ലെങ്കിൽ അവർ ഓവർ ഫൈനാൻസ് ചാർജ്, പിന്നെ ഇതിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ്, പിന്നെ ലേറ്റ് പേയ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഒരുപാട് പൈസ ചാർജ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ലോണിൻ്റെ ഡബിൾ എമൗണ്ട് ആവും ചിലപ്പം ഈ സമയത്ത് ഈ പൈസ അവർ അടച്ചില്ലെങ്കിൽ. അപ്പോൾ ഇവിടെ എല്ലാം ഇഷ്യൂ വരുന്ന എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പം പഴയ നിയമത്തിൽ ചെക്ക് ഉണ്ട് പോലീസ് കേസ് ഇട്ട് അവർ പെട്ടെന്ന് ട്രാവൽമെൻ്റ് വരുന്നത്, ഇനിയിപ്പം ബാങ്കുകാർ എല്ലാവരും പഴയ ചെക്ക് ഉണ്ടെങ്കിൽ അവരിഞ്ഞി സിവിൽ കേസ് കൊടുക്കാനേ നോക്കത്തുള്ളൂ. കാരണം നേരത്തെ സിവിൽ കേസ് കൊടുക്കുമ്പോൾ ജഡ്ജ്മെൻറ്റ് സിവിൽ കേസ് കഴിഞ്ഞു വിധി കഴിഞ്ഞാലേ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോഴേക്കും ഈ ചെക്ക് ഈ ഇഷ്യൂ ചെയ്ത വ്യക്തി ചിലപ്പോൾ ഇവിടെ രാജ്യം വിട്ട് പോകുമ്പോൾ ബാങ്കിന് പിന്നെ കോർട്ട് ഫീസും എക്സിക്യൂഷൻ ഫീസൊക്കെ നഷ്ടം വരും. ഇപ്പോൾ അതാണ് ബാങ്ക് ഈ കളക്ഷൻ ഏജൻറ്റുമാരെ ഏൽപ്പിക്കുന്നത്. ഇനി മുതൽ ബാങ്കിന് നേരിട്ട് കേസ് ഫയൽ ചെയ്യാം, കാരണം ഇദ്ദേഹം രാജ്യം വിട്ട് പോകില്ലെന്നുള്ള ഇദ്ദേഹം ബാങ്കിന് ഉറപ്പിക്കാൻ പറ്റും സിവിൽ കേസ് കൂടി. അപ്പോൾ ഇന്ന് നാളെ അവർക്ക് ബാങ്കിന് റിക്കവറി എടുക്കാൻ പറ്റുന്ന എളുപ്പമുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നേരത്തെ ലോൺ എടുക്കുമ്പോൾ തന്നെ പലർക്കും പെട്ട ഏറ്റവും വലിയ അബദ്ധം, ഈ ലോൺ എടുക്കുന്ന സമയത്ത് ബാങ്ക് നമ്മളെ പല പേപ്പേഴ്സിലും നമ്മളെ നിന്ന് ഈ ഒപ്പിട്ട് വാങ്ങിക്കുന്ന നേരെ ഫില്ല് ചെയ്യത്തില്ല. ചില പേര് മാത്രം എഴുതും, പാസ്പോർട്ട് നമ്പർ എഴുതും, പക്ഷേ ബാക്കിയുള്ളത് എഴുതത്തില്ല. പിന്നെ കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മളിങ്ങനെ ചെറിയ അക്ഷരത്തിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് വായിച്ചാൽ പോലും നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ ഉള്ള അക്ഷരങ്ങളിലുള്ള കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ശരിക്കും നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചാലേ എന്താണ് ടേംസ് ആൻഡ് കണ്ടീഷൻ. ഈ പല ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമുക്കെതിരാണ്, അത് ബാങ്കിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് കോർട്ടിൽ പോയാൽ ഒരിക്കലും നമ്മൾ കേസ് ജയിക്കലും ബാങ്കിനെതിരെ നമുക്ക് വിൻ ചെയ്യത്തില്ല. കാരണം എവിടെ നിയമം അനുസരിച്ച് എന്തൊക്കെ നമ്മൾ എഗ്രിമെന്റ് നമ്മൾ ഒപ്പിട്ട് കൊടുക്കുക ടേംസ് ആൻഡ് കണ്ടീഷൻസ്, വി ഹാവ് ടു ഫോളോ ദാറ്റ്. എന്തായാലും ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാതെ അല്ലെങ്കിൽ അത് അംഗീകരിക്കാതെ നമുക്ക് ലോൺ കിട്ടില്ലല്ലോ, അതല്ലേ ഒരു അവരുടെ കണ്ടീഷൻ. അല്ല, അതിനകത്ത് നമ്മൾ എഴുതുന്ന പറ്റി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്ലാങ്ക് ഫില്ല് ചെയ്യാൻ പറയാം അവരുടെ അടുത്ത് ഫോംസ് കംപ്ലീറ്റ്. കാരണം ഈ ബാങ്കിൻ്റെ അകത്ത് വേറൊരു ഈ ശ്രദ്ധിക്കേണ്ട കാര്യം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബാങ്ക് കുറേ ലോൺ നമ്മൾ അടയ്ക്കും, കുറേ അടയ്ക്കാതെ പെൻഡിങ് കാണും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് അടയ്ക്കാൻ പറ്റാത്ത വന്നു കഴിഞ്ഞാൽ ബാങ്ക് പറയും നിങ്ങൾ നീ നമ്മുടെ രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ കാര്യം ചെയ്യാം, നിങ്ങൾ ടോപ്പപ്പ് ചെയ്ത് തരാം, കുറച്ച് പൈസ അങ്ങോട്ട് തരാം, ടോപ്പപ്പ് ചെയ്യാൻ പറയും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലരും പെട്ടെന്ന് ഇതിനകത്ത് അട്രാക്റ്റ് ആവും, ആ ശരിയാ നമുക്ക് പുതിയ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം, ഇത്ര അടച്ചാൽ മതി. ഇതെല്ലാം വെർബലി ആയിരിക്കും പറയുന്നത്. ഇതെല്ലാം പോയിട്ട് ഇവർ പോയി ടോപ്പപ്പ് പിന്നെ വേറെ ഒരു ഫോംസും കാര്യങ്ങളെല്ലാം മേടിക്കും. ചിലപ്പോൾ അതിന് വീണ്ടും അവർ അടുത്ത ചെക്ക് മേടിക്കും. എന്നിട്ട് ഇതുള്ള ഇവർ വെർബലി പറയും ഇതുള്ള അക്കൗണ്ടിലും ക്ലോസ് ആയി, നിങ്ങൾക്ക് ഇനി ബാലൻസ് ഇത്ര രൂപ ഉള്ളൂ, ഇത് ഇനി ബാക്കിയുള്ള പൈസയാണ് അടച്ചതെന്ന് പറഞ്ഞിട്ട് ഇതാക്കും. ഇവരിപ്പോൾ ഈ നമ്മളിപ്പം ചെയ്യുന്ന ആൾക്കാർ ഈ പറഞ്ഞ എല്ലാം ഒപ്പിട്ട് കൊടുക്കും ഫോമിൽ. ഒപ്പിട്ട് കൊടുക്കുന്ന സമയത്ത് അവിടെ കുറേ ബ്ലാങ്ക് ആയിരിക്കും. അപ്പോൾ ഇവരെന്ന് പറയുമ്പോൾ ഈ ടോപ്പപ്പ് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന കാര്യം നാളെ കേസ് വരുമ്പോൾ ഇവർ നേരത്തെ പഴയ ലോൺ ആവശ്യം തന്നെ കാണിക്കുകയും ചെയ്യും, പ്ലസ് പുതിയ ലോൺ കൊടുത്താൽ ഇത് കാണിക്കുകയും ചെയ്യും. അപ്പോൾ കോടതിയിൽ വരുമ്പം കോടതിയുടെ ജഡ്ജിന് ഇത് ഫൈൻ കൊട്ടാൻ പറ്റാത്തതുകൊണ്ട് ജഡ്ജ് നേരെ ഇത് അക്കൗണ്ടിംഗ് എക്സ്പെർട്ടർ എടുത്ത് വിടും. അക്കൗണ്ടിംഗ് എക്സ്പെർട്ട് പരിശോധിക്കുമ്പോൾ അക്കൗണ്ടിംഗ് എക്സ്പെർട്ട് ആയാൽ പോലും അവർക്ക് ഈ ലീഗലി ഈ കനത്ത് ഡോക്യുമെന്റിനകത്ത് പറഞ്ഞ കാര്യങ്ങൾക്ക് അപ്പുറം പോകാൻ അവർക്ക് പറ്റില്ല. അപ്പോൾ അവർക്ക് നോക്കുമ്പോൾ ഈ അന്ന് നമ്മൾ കൊടുത്ത ബ്ലാങ്ക് ആയിരിക്കും. ഇപ്പം നമ്മൾ കേസിന് ഈ എക്സ്പെർട്ടും പോരുമ്പോൾ നോക്കുമ്പോൾ ഈ ബ്ലാങ്ക് എല്ലാം ഫില്ല് ചെയ്ത് വെച്ചേക്കായിരിക്കും. ഹലോ, കണ്ടിന്യൂ ചെയ്തോളൂ. യെസ്, അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ ഫില്ല് ചെയ്ത് വരുമ്പം നമുക്കൊരു ഡിഫൻസ് എടുക്കാൻ പറ്റാതായി പോകും. അപ്പോൾ അവർ ഈ അക്കൗണ്ട്സ് എക്സ്പെർട്സ് നമ്മൾ നോക്കുമ്പോൾ നമ്മളെ താഴെ സിഗ്നേച്ചർ ഉണ്ട്, അപ്പോൾ നമ്മൾ സിഗ്നേച്ചർ അല്ലെന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് ഫില്ല് ചെയ്തതെന്ന് ശരിക്കും പറഞ്ഞാൽ അന്ന് കൊടുത്ത ബ്ലാങ്ക് ആയിരിക്കും, പിന്നെ ഈ എമൗണ്ട്സ് ഒക്കെ ബാങ്ക് എഴുതിയതാണ്. അപ്പോൾ നമുക്ക് വിധി എക്സ്പെർട്ട് റിപ്പോർട്ട് നമുക്ക് എഗൈൻസ്റ്റ് വരും. കോടതി ആ എക്സ്പെർട്ട് റിപ്പോർട്ട് അംഗീകരിച്ചുകൊണ്ട് വിധി വരുമ്പോൾ അന്നെടുത്ത ലോണിന് ചിലപ്പോൾ ബാക്കി ഔട്ട്സ്റ്റാൻഡിംഗ് ഉള്ള ഈ വെർബലി പറഞ്ഞതൊന്നും റെക്കോർഡ് കാണത്തില്ല, പകരം ഈ ഡോക്യുമെൻറ്റേഷൻ മാത്രമേ ഉള്ളതായിരിക്കും നമുക്ക് എഗൈൻസ്റ്റ് വരുന്നത്. അങ്ങനെ ടോപ്പപ്പിൽ ഒരുപാട് പേർക്ക് ഡബിൾ പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് സിവിൽ കേസിൽ. സെയിം ടൈം രണ്ട് ചെക്കും അവരെ ഇല്ലാവും.
അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബാർഗൈനിങ് പവറോ അല്ലെങ്കിൽ നമുക്ക് നെഗോഷിയേഷൻ ചെയ്യാനോ ഒന്നും പറ്റാത്ത അവസ്ഥയും നിയമം നമുക്ക് എവിടെ പോയാലും നമുക്ക് അനുകൂലം കിട്ടത്തില്ല. കാരണം നമ്മൾ ആളെങ്കിൽ നമ്മൾ ഒപ്പില്ലാത്തതുകൊണ്ട് അപ്പോഴും മനസ്സിലാവുന്നത് ഇവർ ബാങ്ക് നേരത്തെ പ്ലാൻ ചെയ്ത് നമ്മളെ ഒപ്പ് വാങ്ങിച്ചത് ഇതിനു വേണ്ടിയായിരുന്ന് മനസ്സിലാപ്പോഴാണ്. അതുകൊണ്ട് ലോൺ എടുക്കുമ്പം ടോപ്പ് എന്നുള്ള വാക്യം വരുമ്പോൾ ശ്രദ്ധിക്കണം. ആദ്യത്തെ ലോണ് ബാലൻസ് ഉണ്ടെങ്കിൽ അവിടുത്തെ പറ അത് ക്യാൻസൽ ചെയ്ത് നിങ്ങൾ ചെക്ക് റിട്ടേൺ തിരിച്ചു തന്ന് ബാലൻസ് എമൗണ്ട് മാത്രം ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ അതിൻ്റെ കാൽക്കുലേറ്റ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഫ്രഷ് ലോണാണ് തരുമ്പം ആ ബാലൻസ് എമൗണ്ട് ഈ ലോണ് പാസ്സാക്കിയതിന് ശേഷം പഴയ പ്രീവിയസ് ലോണ് അത് കുറച്ചതിന് ശേഷം ബാക്കി എല്ലാ ഫോംസും നമ്മൾ ഫില്ല് ചെയ്ത് പുതിയ ലീഗൽ എഗ്രിമെൻ്റ് ആക്കി അതിന് മാത്രം ഫ്രഷ് ചെക്ക് പഴയ ചെക്ക് തിരിച്ചു മേടിക്കണം. ബാങ്ക് പറയും ഇല്ല ഞങ്ങൾ പഴയ ചെക്ക് തരത്തില്ല, നിങ്ങൾ ഉപയോഗിക്കത്തില്ല, ഗ്യാരണ്ടി വെച്ചെന്ന് പറയാം എന്ന് പറഞ്ഞ് പുതിയ പുതിയ കൊടുക്കരുത്. അങ്ങനെ വരുമ്പോൾ എന്ത് പറയണമെന്ന് വെച്ചാൽ പഴയ ചെക്കിനുള്ള ഇപ്പം ഇനി പുതിയ നിയമത്തിൽ ഒരിക്കലും നിങ്ങൾ പഴയ ചെക്ക് കീപ്പേ സമ്മതിക്കരുത്. കാരണം ചെക്ക് സ്ലിക്കേഴ്സ് വരുമ്പോൾ പഴയ ചെക്ക് പുതിയ ചെക്കാണെന്ന് കോടതി നോക്കത്തില്ല, കാര്യമില്ല. കാരണം അതിൽ പോസ്റ്റ് ചെയ്തിട്ട് ചെക്ക് ആയിരിക്കും നമ്മൾ ഏറ്റെടുത്ത ഇരിക്കുക വാങ്ങിക്കുന്നത്, അവർ പുതിയ ഡേറ്റ് ഇടും. നിലവിൽ ഓൾറെഡി ചെക്ക് കൊടുത്തിട്ടുള്ളവരുണ്ടാവുമല്ലോ, അവർ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ നിലവിൽ ചെക്ക് കൊടുത്ത ആൾക്കാർക്ക് മിക്കവാറും പേർക്ക് ബാങ്ക് ഡേറ്റ് ഇടാതെ ചെക്ക് ആയിരിക്കും മേടിച്ചിട്ടുള്ളവരെന്ന്, ഒരിക്കലും ബാങ്ക് ചെക്ക് ഡേറ്റ് മേടിക്കത്തില്ല. ഇപ്പൊ ബാങ്ക് എന്ത് ചെയ്യും, ഈ ചെക്ക് എടുത്തിട്ട് പുതിയ നിയമം അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി പുതിയ ഡേറ്റ് ഇടും. അപ്പൊ പുതിയ നിയമം വരും, കാരണം പോസ്റ്റ് ചെയ്തിട്ട് ചെക്ക് കൊടുക്കാമല്ലോ നമുക്ക്. അപ്പൊ 6 മാസം മുന്നേയുള്ള ഡേറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് അപ്പൊ പുതിയ നിയമത്തില് അവർക്ക് നേരത്തെ കൂടി എക്സിക്യൂഷൻ ഫയൽ ചെയ്യാൻ പറ്റും. അപ്പോൾ പഴയ ബാങ്ക് ലോണുള്ള ആൾക്കാരെല്ലാം എത്രയും പെട്ടെന്ന് ബാങ്കിന് ബന്ധപ്പെട്ട് സെറ്റിൽമെന്റ് അഗ്രിമെന്റിലേക്ക് പോകണം. ഇപ്പം തന്നെ നിങ്ങൾ ബാങ്ക് ചെക്ക് നിങ്ങൾ ഓപ്പണായിട്ട് ഇടരുത്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ബാങ്ക് നിങ്ങൾക്കെതിരെ നിങ്ങൾ കേസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാവൽ ബാൻ വരും. നിങ്ങൾ ട്രാവൽ ബാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ട്രാവൽ ചെയ്യാൻ പറ്റില്ല, നാട്ടിലേക്ക് പോകാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ഗ്യാരണ്ടർ വെക്കേണ്ടി വരും. അപ്പം അതൊക്കെ നമ്മൾ സാധാരണ ഈസി അല്ല. അത് പിന്നെ നമുക്ക് ആപ്പോടെ ഉള്ളത് തീർച്ചയായും മറ്റൊരു സംശയമുള്ളത് എത്ര അടവ് വരെ മുടങ്ങുമ്പോഴാണ് ബാങ്കിന് ഇതൊരു കേസായി മാറ്റാൻ അല്ലെ കേസ് കൊടുക്കാനുള്ള ഒരു ഇത് വരുന്നത്? എന്തായാലും നമുക്ക് ആ ഒരു ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അഡ്വക്കേറ്റ് ബിനോയ് ശശി, നമുക്കൊരു കോളർ ഉണ്ട്, ആരാണെന്ന് ചോദിക്കാം. ഹലോ, ഹലോ, ആരാണ്? എന്റെ പേര് ഷമീർ. ഓക്കെ ഷമീറിന് എന്താണ് ചോദിക്കാനുള്ളത്? എനിക്കൊരു 3 ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോ അതിന്റെ 3 ക്രെഡിറ്റ് കാർഡിൽ ഒന്ന് ഒരു റാക്ക് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ആയിരുന്നു, അത് 5000 കാർഡ് ആയിരുന്നു. അതിന് ഞാനൊരു 30,000 ക്രെഡിറ്റ് കാർഡ് ലോൺ എടുത്തിരുന്നു. അത് ഞാൻ ഏകദേശം ഒരു 15,000 റിട്ടേൺ അടച്ചു. ഓക്കെ, ബാക്കി അത് പെൻഡിങ് ആയി, ലയബിലിറ്റി അത് പെൻഡിങ് ആയി. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാർഡ് ഒരു $8,000 തിരിച്ചടച്ചു, അതും ഇതേപോലെ പെൻഡിങ് ആയി. പിന്നെ അതുപോലെ ഒരു 30,000 കാർഡ് ഉണ്ടായിരുന്നു, അത് പിന്നെ കുറെ അടച്ച് ലാസ്റ്റ് പിന്നെ അത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാണ്ടായി. അതും ഇതുപോലെ ഔട്ട്സ്റ്റാൻഡിങ് പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് 30% വന്നു. എല്ലാം കേസായി, കേസൊക്കെ കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും ബാങ്കിൽ നിന്ന് വിളിച്ചിട്ട് അവർ പറയുന്നത് നിങ്ങൾ അടക്കണം. അപ്പൊ ഞാൻ പറഞ്ഞിട്ടെങ്കിൽ കാശില്ല, ഞാൻ സാലറി പകുതി ആയതുകൊണ്ടുള്ള പ്രശ്നമാണത്, ഞാൻ മന്ത്ലി ഒരു 500 വെച്ച് അടക്കാന്ന് പറഞ്ഞു. അപ്പൊ അവര് അതൊരു അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ സിവിൽ ആക്കും. അങ്ങനെ ഞാൻ പറഞ്ഞു സിവിൽ ആക്കാനും ആക്കിക്കോളും, പക്ഷെ എനിക്ക് അടക്കാൻ കഴിയുന്നത് മന്ത്ലി ഒരു 500 വെച്ചാണ് അടച്ചുതരാം, അത് മുടങ്ങാതെ അടച്ചുതരാം. പക്ഷെ അത് അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇനി എന്താണ് ഇതിന് ചെയ്യേണ്ടത് എന്ന് അറിയാൻ വേണ്ടിട്ട്. താങ്കൾ ക്രെഡിറ്റ് കാർഡ് ലോൺ എടുക്കുന്ന സമയത്ത് ക്രെഡിറ്റ് കാർഡ് എടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ബാങ്കിൽ ചെക്ക് കൊടുത്തില്ലേ, സെക്യൂരിറ്റി ചെക്ക് കൊടുത്തായിരുന്നു? സെക്യൂരിറ്റി ചെക്ക് കൊടുത്തായിട്ടുണ്ടായിരുന്നോ? സെക്യൂരിറ്റി ചെക്കോ? പറ്റത്തില്ല അവർക്ക്, ഇനി ബാങ്കിന് പുതിയ സിവിൽ കേസ് ഫയൽ ചെയ്യാനൊക്കത്തുള്ളൂ. അതെ, സിവിൽ കേസ് ഫയൽ ചെയ്യുമ്പോൾ താങ്കൾ പറയേണ്ടത് എനിക്ക് ഒരു അക്കൗണ്ടിംഗ് എക്സ്പെർട്ട് വെക്കാൻ പറഞ്ഞു ബാങ്ക് കോടതിയിൽ എടുത്തു. അപ്പൊ കോടതി പോയിട്ട് അക്കൗണ്ടിംഗ് എക്സ്പെർട്ടിനെ വെക്കും. അക്കൗണ്ടിംഗ് എക്സ്പെർട്ട് എടുത്ത് അക്കൗണ്ടിംഗ് എക്സ്പെർട്ട് ബാങ്കിന്റെ ഇതുവരെയുള്ള പേയ്മെന്റ്സും നിങ്ങൾ അടച്ച പൈസയും ബാങ്ക് കൊടുത്ത പൈസയും ഉപയോഗിച്ചതും എല്ലാ സ്റ്റേറ്റ്മെന്റും പരിശോധിക്കും. പരിശോധിച്ചിട്ട് അവരെ ആക്ച്വൽ എമൗണ്ട് എത്രയാണ് നിങ്ങൾ ബാലൻസ് അടക്കേണ്ടത് കണ്ടുപിടിക്കേണ്ടത്. ദുബായിലായിരുന്നു എനിക്ക് കേസ്. അങ്ങനെ ഞാൻ ദുബായിൽ സ്റ്റേഷനിൽ ചെന്ന് അവരെന്നോട് പറഞ്ഞ കേസ് ഉണ്ട് പറഞ്ഞ സ്റ്റേഷനിൽ വിളിപ്പിച്ചു.
അവിടെ ചെന്നപ്പോ സ്റ്റേഷനിൽ പോലീസുകാരനോട് പറഞ്ഞു നിങ്ങളുടെ പേരിൽ കേസൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കോടതി പോയി, കോടതി എന്ന് പറഞ്ഞ കേസില്ല, ഇത് 5 വർഷം മുന്നേ കൊടുത്ത ചെക്കാണ്, ഇത് നിലവിലില്ല, കേസ് കൊഴിവായിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഒരു 6 കൗണ്ടറിൽ പോയി ചെക്ക് ചെയ്തപ്പോഴൊക്കെ ഇതാ പറഞ്ഞു കേട്ടോ, അവര് പറഞ്ഞു ഇനി പ്രശ്നമൊന്നുമില്ല, നീ പൊക്കോന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അവിടെ നിന്ന് പിരിച്ചുവിട്ടു. അതായത് ക്രിമിനൽ കേസ് ചെക്ക് കേസിന്റെ കാലാവധി 5 വർഷമാണ്. ആ 5 വർഷം കഴിഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലീസ് ബോധ്യപ്പെട്ട പോലീസ് ഫയൽ ക്ലോസ് ചെയ്യാം. അപ്പൊ ക്രിമിനൽ കേസ് കഴിഞ്ഞു, അങ്ങനെയാണെങ്കിൽ സിവിൽ കേസ് ബാങ്കിന് വീണ്ടും 10 വർഷം സമയം, 10 ഇയർ ഉണ്ട് ബാങ്ക് കൊടുക്കാൻ വേണ്ടി. 10 ഇയർ പോവാൻ പറ്റും, പോവാം ബാങ്കിന് സിവിൽ കേസ് പോകാം, തടസ്സമില്ല, തടസ്സമില്ല, 10 വർഷം സമയം. അതെ, എക്സ്പെർട്ടിനെ വെക്കാൻ പറയണം കോടതിയിൽ. നമുക്ക് നേരത്തെ ചോദിച്ച ആ ചോദ്യത്തിലേക്ക് എനിക്ക് തോന്നുന്നു മറ്റൊരു കോളർ കൂടിയുണ്ട്. അതിലേക്ക് പോകുന്ന മുമ്പ് ഒരാളുടെ ഒരു സംശയം, നമ്മൾ ഇപ്പോൾ ഫേസ്ബുക്ക് ലൈവിലും ലൈവായി പോയിക്കൊണ്ടിരിക്കുകയാണ്, കാർ ലോണുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംശയം കൂടി. 3 മന്ത്സ് ഡ്യൂ ഉണ്ടെന്നാണ് പറയുന്നത്, അതിൽ എന്താണ് നടപടി സ്വീകരിക്കേണ്ടത് എന്നുള്ള ഒരു ചോദ്യം. കാർ ലോണിന്റെ പ്രശ്നം ക്രെഡിറ്റ് കാർഡിനെല്ലാം പോയിട്ട് തന്നെ, പക്ഷേ ചെറിയ വ്യത്യാസമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കാറിൽ മോർഗേജ് ചെയ്തിട്ടുണ്ടാവും, കാർ പണയപ്പെടുത്തിയിട്ടുണ്ടാവും ബാങ്കിന്. അപ്പൊ അവരെന്ത് വെച്ച് കഴിഞ്ഞാൽ അതിനെ കൊണ്ട് ചെക്ക് മേടിച്ച് കാണും. ആ ബാങ്കുകാർ ഒരു 3 മാസമൊക്കെ പെൻഡിങ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അവർ ചെക്ക് ഇട്ട് കാണും. അപ്പൊ ഇനി മുതൽ അവർക്കും എക്സിക്യൂഷൻ ഫയൽ ഓപ്പൺ ചെയ്യാം ചെക്ക് റിട്ടേൺ ആക്കി കഴിഞ്ഞാല്. ട്രാവൽ ബാൻ ഉണ്ട്, ട്രാവൽ ബാൻ എന്ന് പറഞ്ഞ സാധനമാണ് ഇനിയിപ്പോ എല്ലാ ചെക്ക് ഹോൾഡേഴ്സും ഉപയോഗിക്കാൻ പോണ ഏറ്റവും വലിയൊരു വെപ്പൺ. ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ അവിടെ അറസ്റ്റ് ചെയ്യത്തില്ല, അവിടെ വന്ന് പോലീസ് അറസ്റ്റ് ചെയ്യോ, നിങ്ങൾ പിടിച്ചു നിർത്തുകയോ, നിങ്ങളെ വിസ ബ്ലോക്കാക്കിയോ ഒന്നും ചെയ്യത്തില്ല. പക്ഷേ ട്രാവൽ പിന്നെ നമുക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ അറ്റാച്ച്മെന്റ് വരും, അക്കൗണ്ട് ഫ്രീസ് ആവും, അപ്പോഴും നമുക്ക് പൈസ അടച്ചില്ലെങ്കിൽ ഈ വണ്ടി അവർക്ക് കൊണ്ടുപോകാം, വണ്ടി ജിപ്തി കൊണ്ട് പോകാം, ബാങ്കിന് കൊണ്ടുപോകാമല്ലോ. ബാങ്ക് കോടതി വഴി കേസ് കൊടുത്ത് ഓർഡർ മേടിച്ചിട്ട് വണ്ടി അവർക്ക് പ്രോസസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് അവർക്ക്. ഈ പരമാവധി എത്ര അടവ് മുടങ്ങുമ്പോഴാണ് ഇതിൽ ഈ ഒരു പ്രശ്നം വരുന്നത് എന്നുള്ളത് കൂടി നിയമത്തിൽ അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഒരു ഡെഡ്ലൈനോ ഒരു പീരീഡോ പറഞ്ഞിട്ടില്ല. ഓരോ ബാങ്കിന്റെ ഡിസ്ക്രിപ്ഷനി പവറാണ് എത്ര എമൗണ്ട് മുടങ്ങുമ്പോൾ നിയമത്തോട് സ്വീകരണം എന്നുള്ളത്. ചില ബാങ്ക് ഒരു തവണ മുടങ്ങിയാൽ മതി, ചില തവണ ബാങ്ക് 2 മാസം, ചില ബാങ്ക് 3 മാസം, ചിലപ്പോൾ 6 മാസം കഴിഞ്ഞ് തുടങ്ങുന്ന ബാങ്ക് ഉണ്ടാവും. ഓരോ ബാങ്കിന്റെ പോളിസി മാറ്ററാണ് ഇത്ര സമയം മുടങ്ങിയ നടപടി എടുക്കണമെന്നുള്ളത്. ശരി, എന്തായാലും നമുക്ക് മറ്റൊരു കോളർ കൂടിയുണ്ട്. ഹലോ, ഹലോ, ഇതാരാണ്? നമസ്കാരം, മനോജ് കുമാറാണ്. ഓക്കെ, ചോദിച്ചോളൂ. സാറേ, എനിക്ക് 3 ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരുന്നു. ഈ 3 ക്രെഡിറ്റ് കാർഡിൽ 2 ക്രെഡിറ്റ് കാർഡ് അവരെ സെറ്റിൽ ചെയ്തു. എന്താണെന്ന് വെച്ചാൽ അവരുടെ എമൗണ്ട് പറഞ്ഞു, ആ എമൗണ്ട് കൃത്യമായിട്ട് അടച്ചു, അല്ല സെറ്റിൽ ചെയ്ത് ക്ലിയർ ആയി. ഒരു ബാങ്കിന്റെ നിങ്ങൾ സെറ്റിൽമെന്റ് എഗ്രിമെന്റ് സൈൻ ചെയ്തോ? നിങ്ങൾ ബാങ്കോ സെറ്റിൽമെന്റ് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ടോ? ഇനിയുള്ളത് ഇനിയുള്ളത് എംബ്രേസ് എൻപിയിലാണ്. അപ്പൊ അവര് പേയ്മെന്റ് സെറ്റിൽമെന്റിനോട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പുതിയ നിയമം വെച്ചിട്ട് സെറ്റിൽമെന്റിന് നമ്മൾ തയ്യാറുമാണ്. അപ്പൊ അവര് പറഞ്ഞ ഹ്യൂജ് എമൗണ്ട് ആണ്, ഞാൻ നെഗോഷിയേറ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നോണ്ടിരിക്കുകയാണ്. അവരായിട്ട് മെയിലിനൊക്കെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി പിന്നെ ഞാൻ ലീവിൽ പോയി തിരിച്ചു വന്നു. ഇപ്പൊ അവര് വിളിക്കണമൊന്നുമില്ല. ഇപ്പം പഴയ പോലെ ഈ ഒരു സെറ്റിൽമെന്റ് എമൗണ്ടിലേക്ക് പുതിയ നിയമം വെച്ചിട്ട് വരുമോ? അതായത് നല്ല ചോദ്യമാണ്. അതായത് ബാങ്കിന് ഇനിയിപ്പോ 2 ഓപ്ഷൻ, ബാങ്കിന്റെ ഓപ്ഷൻ ആണ് സെറ്റിൽമെന്റ് എഗ്രിമെന്റ് സൈൻ ചെയ്ത് പാർട്ടിയെ സെറ്റിൽമെന്റ് ചെയ്യണോ, അതായത് നിങ്ങൾക്കെതിരെ പോയിട്ട് പുതിയ നിയമം അനുസരിച്ചിട്ട് ചെക്ക് കൊണ്ടുപോയിട്ട് റിട്ടേൺ ആക്കിയിട്ട് ട്രാവൽ ബാൻ ഇട്ട് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യണമെന്നുള്ളത് ബാങ്കിന്റെ ഇഷ്ടമാണ്, ഡിസ്കഷൻ പവറാണ്, അവർ തീരുമാനിക്കണം. അപ്പൊ നമുക്ക് അവിടെ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്ന്, ബാങ്കുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് നിങ്ങൾ എത്രയും പെട്ടെന്ന് സെറ്റിൽമെന്റ് ഇഗ്രിമെന്റ് ഉൾപ്പെടുക. ബാങ്കുമായിട്ട് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് ആക്കി തരാം, അവർ കുറച്ച് പൈസ അടയ്ക്കുക, ബാക്കി മന്ത്ലി അടയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിൽമെന്റ് മിക്കവാറും ബാങ്ക് തയ്യാറാവും സെറ്റിൽമെന്റ് എഗ്രിമെന്റ്. അവർ തയ്യാറായില്ലെങ്കിൽ അവർ ചെക്ക് കേസ്, ക്രിമിനൽ കേസ്, സിവിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ താങ്കൾ എത്രയും പെട്ടെന്ന് ഒരു എക്സ്പെർട്ടിനെ വെക്കാൻ കോടതി അപ്പോയിന്റ് ചെയ്യാൻ അപേക്ഷ കൊടുക്കണം കോടതിയിൽ. അങ്ങനെ കോടതി അപേക്ഷ കൊടുക്കുമ്പോൾ കോടതി എക്സ്പെർട്ടിനെ വയ്ക്കും. എക്സ്പെർട്ടിനെ വെച്ചിട്ട് എക്സ്പെർട്ട് ബാങ്കിന്റെ അക്കൗണ്ട്സിനെ പരിശോധിക്കും, പക്ഷെ ആക്ച്വൽ എത്ര എമൗണ്ട് അടയ്ക്കാനുണ്ടെന്ന് കണ്ടുപിടിക്കും. കാരണം എന്തായാലും കോടതിക്ക് സത്യം കണ്ടുപിടിക്കാനാണ് കോടതി ഇരിക്കുന്നത്.
അപ്പൊ ആക്ച്വൽ എമൗണ്ട് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാന്നുള്ളതാണ് കോടതിയിലെ ജോലി. അത് എക്സ്പെർട്ട് വഴി കോടതി ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ എമൗണ്ട് നിങ്ങൾ അടയ്ക്കാൻ പറയുമ്പോ ആ സമയത്ത് അടയ്ക്കാൻ പൈസ ഇല്ലെങ്കിലും കോടതി ഇൻസ്റ്റോൾമെന്റ് തരും. ഈ നമ്മുടെ ഈ പ്രിൻസിപ്പൽ എമൗണ്ട് ഉണ്ടല്ലോ, അതിന്റെ ഒരു മൂന്നിരട്ടിയോളം അടച്ചു കഴിഞ്ഞിരിക്കുന്നു. മൂന്നിരട്ടിയോളം അടച്ചു കഴിഞ്ഞിരിക്കുന്നു, അടച്ച കണക്കൂട്ടി കഴിഞ്ഞാല് മൂന്നിരട്ടി അടച്ച് 25,000 ലിമിറ്റ് ആണെങ്കിൽ നമ്മൾ അപ്രോക്സിമേറ്റ്ലി 75,000 വരെ അടച്ചിട്ടുണ്ട്. അപ്പം കോടതി റിവ്യൂ ചെയ്യുമല്ലോ ഇയാൾ എത്ര അടച്ചു, എത്ര പെൻഡിങ് ഉണ്ട് എന്നുള്ളത്. ഒരു സ്പെഷ്യലിസ്റ്റ് അക്കൗണ്ട് സ്പെഷ്യലിസ്റ്റ് സി എ കാരോ ആരെങ്കിലും ഒക്കെ ഇത് റിവ്യൂ ചെയ്യും. റിവ്യൂ ചെയ്യുമ്പോ നമ്മൾ കൂടുതൽ അടച്ചിട്ടുണ്ടെങ്കിൽ ഇളവ് കിട്ടാൻ സാധ്യതയുണ്ടോ? കൃത്യമായിട്ടും നിങ്ങൾ അയച്ച പൈസ കൃത്യമായിട്ടും കോടതി തന്നെ അക്കൗണ്ടിങ് എക്സ്പെർട്ടിനത് വിടുമ്പോൾ അക്കൗണ്ടിങ് എക്സ്പെർട്ട് പരിശോധിക്കും എത്ര എമൗണ്ട് നിങ്ങൾ എടുത്തിട്ടുണ്ട്, എത്ര എമൗണ്ട് നിങ്ങൾ അടച്ചിട്ടുണ്ട്, എത്ര എമൗണ്ട് ബാക്കിയുണ്ട്, ബാങ്ക് എടുത്ത ഇൻട്രസ്റ്റ് എല്ലാം നിയമനുസൃത മറ്റുള്ള റിസർവ് ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് യു എ ഇ പറഞ്ഞ പ്രകാരമുള്ള ഇൻട്രസ്റ്റ് ആണ് എടുത്തിട്ടുള്ളത്, എന്തെങ്കിലും കൂടുതൽ എടുത്തിട്ടുണ്ട് എല്ലാം കണ്ടുപിടിക്കും. കണ്ടുപിടിച്ച ആക്ച്വൽ എമൗണ്ട് മാത്രമേ നിങ്ങൾക്ക് അടയ്ക്കേണ്ട ഒരു വിധി ഉണ്ടാവത്തുള്ളൂ കോടതിയിൽ നിന്ന്. ആ എമൗണ്ട് തന്നെ താങ്കൾക്ക് പിന്നീട് ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കാം. അത് കോടതി വൺ ടൈം നിങ്ങൾക്ക് അടയ്ക്കാം, പൈസ ഇല്ലെങ്കിൽ ജഡ്ജി എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഒന്നോ രണ്ടോ തവണ ആയിട്ട് ഇൻസ്റ്റാൾമെന്റ് അടച്ച് തീർക്കാനും പറ്റും അത്. പക്ഷെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് കേസ് തീർന്ന ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല പുതിയ നിയമത്തിൽ. ഓക്കേ മനോജ്, ക്ലിയർ ആയല്ലോ? അതായത് നമ്മള് കോടതിയിൽ കേസ് ബാങ്ക് ഫയൽ ചെയ്ത് കഴിഞ്ഞാല് കേസ് തീരുന്നത് വരെ നമ്മൾ ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. പുതിയ നിയമത്തില് ചെക്ക് റിട്ടേൺ ആയി കഴിഞ്ഞാൽ ട്രാവൽ ബാൻ ഉണ്ടാവും, ട്രാവലിന് പോയി പറ്റത്തില്ല. അത്രയല്ല, ആ ഒരു പീരീഡ് വരെ നിങ്ങൾ നിൽക്കേണ്ടി വരും. ഇവിടെ ഇപ്പൊ പുതിയ നിയമം വന്ന സ്ഥിതിക്ക് ഒരു ഇമെയിൽ അയച്ചിട്ട് സെറ്റിൽമെന്റിന് തയ്യാറാണ് പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻസ്റ്റാൾമെന്റ് ബേസ് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ അയച്ചിട്ടുണ്ടോ? ആ നല്ലതാ, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ബാങ്കോട്ട് ലോണുള്ളവരെല്ലാം കഴിയുന്നത് ബാങ്കോട്ട് സെറ്റിൽമെന്റ് ചെയ്ത് എഗ്രിമെന്റ് ഉണ്ടാക്കി സെറ്റിൽമെന്റ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. ഇനിയിപ്പോ അങ്ങോട്ട് അതെ അങ്ങനെ ഒരു നിയമം വരികയാണെങ്കിൽ നമുക്ക് ഫ്ലെക്സിബിൾ എമൗണ്ട് കൊടുക്കാം. അതെ, അത് ബാങ്കോട്ട് സെറ്റിൽമെന്റ് ചെയ്യുന്നതായിരിക്കും കിട്ടുന്ന ഫസ്റ്റ് ഓപ്ഷൻ. മെയിൽ മാത്രമല്ല, മെയിൽ മാത്രം പോരാ, അല്ല മെയിൽ മാത്രം പോരാ, സെറ്റിൽമെന്റ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിന്റെ ലെറ്റർ ഹെഡില് ബാങ്കിന്റെ ഡിജിറ്റൽ സിഗ്നേച്ചറോട് കൂടി ബാങ്കിന്റെ ഒഫീഷ്യല് കൺസേൺ ഒഫീഷ്യല് എഴുതി ഫുൾ ആൻഡ് ഫൈനൽ സെറ്റിൽമെന്റ് എമൗണ്ട് എഴുതണം. നിങ്ങൾ ലോൺ എമൗണ്ട് ഉണ്ടെങ്കിൽ ലോൺ ചെക്ക് നമ്പർ, ലോൺ നമ്പർ വെക്കണം, പ്ലസ് നിങ്ങൾ സെക്യൂരിറ്റി ചെക്ക് ഉണ്ടെങ്കിൽ സെക്യൂരിറ്റി ചെക്ക് നമ്പർ എടുത്ത് വെക്കണം. ആ എഗ്രിമെന്റ് ഇത്രയും ഉണ്ടാവില്ല, ആ എഗ്രിമെന്റിനകത്ത് ഫസ്റ്റ് ആണ്. ഓക്കെ ഓക്കെ, ശരി. അപ്പോ എന്തായാലും അഡ്വക്കേറ്റ് ബിനോയ്, ഒട്ടേറെ പേരുടെ ഡൗട്ടുകൾ ഇങ്ങനെ ഫേസ്ബുക്കിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നുണ്ട്. അതിൽ ഒരു ചോദ്യം കൂടി നമുക്കിപ്പോൾ ചോദിക്കാമെന്ന് തോന്നുന്നു. ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ആക്കി, പക്ഷെ ക്ലിയറൻസ് ലെറ്റർ റിക്വസ്റ്റ് ചെയ്തു, അത് ബ്രാഞ്ചിൽ ചെന്ന് കളക്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു, എന്നാൽ അത് വാങ്ങിയിരുന്നില്ല. അതിന് എന്തെങ്കിലും വാങ്ങാത്തതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള ഒരു ചോദ്യം. വാങ്ങണം, നിങ്ങളത് മേടിക്കണം, കാരണം അത് നമ്മുടെ റെക്കോർഡാണ്. അത് മിക്കവാറും ബാങ്ക് ഒരു പോർഫ്റ്റോണി കൊടുത്തിട്ട് ഒരു ലോയർക്കോ അല്ലെങ്കിൽ അവരുടെ ഒരു ലീഗൽ ഓഫീസർക്കാർക്ക് കൊടുത്തേണ്ടത് കേസ് ഫയൽ ചെയ്യാൻ. അപ്പോൾ അവരെ നിന്ന് നിങ്ങൾ പോയി തനാസിൽ മേടിക്കണം, ആ ഡോക്യുമെന്റ് കയ്യിൽ വെക്കണം. കാരണം പുതിയ നിയമത്തിൽ ഇനി വരുമ്പോൾ പഴയ ചെക്ക് കേസ് എല്ലാം ഇന്നലത്തോടുകൂടി ക്ലോസ് ആവുകയാണ്. എല്ലാ പോലീസ് സ്റ്റേഷനിലും പബ്ലിക് പ്രോസിക്യൂട്ടർ എല്ലാ സെക്രട്ടറി കഴിഞ്ഞു, അപ്പോൾ എല്ലാ കമ്പ്യൂട്ടറിൽ നിന്ന് ഇത് പോവും. പക്ഷേ എന്തെങ്കിലും കാരണവശാല് നമുക്ക് എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻസ് ഉണ്ടാ വേണ്ടി വരികയോ, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിനകത്ത് നമുക്ക് എന്തെങ്കിലും സിവിൽ കേസ് വരുമ്പോൾ ഇത് ക്ലിയറൻസ് ഇല്ലെന്ന് ബാങ്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണിക്കാൻ പ്രൂഫ് വേണം നമ്മുടെ കയ്യിൽ. അപ്പൊ ഈ തനാസിൽ നിങ്ങൾ കൃത്യമായിട്ട് മേടിച്ചുവെക്കണം പോയിട്ട്. മറ്റൊരു ചോദ്യം ഉള്ളത്, ഒരു ലോൺ എടുത്തു, പക്ഷെ അത് ക്രിമിനൽ കേസായി, പിന്നീട് അതിന് ഫൈൻ അടച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഇനി ക്രിമിനൽ കേസ് ഫയൽ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാ, ബാങ്കിന് പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം. അത് നിങ്ങൾക്ക് ഇപ്പൊ പുതിയ നിയമം അനുസരിച്ച് ഈ ക്രിമിനൽ കേസ് ഫയൽ ചെയ്യാൻ പറ്റത്തില്ല. ഇനി അവരിൽ ചെക്ക് ഉണ്ടെങ്കിൽ പോലും, വേറെ ചെക്ക് ഉണ്ടെങ്കിൽ പോലും അത് സിവിൽ കേസിന് പോകാൻ പറ്റത്തുള്ളൂ. പഴയ ചെക്കിൽ ഒരു ചെക്കിൽ ഫൈൻ അടച്ചു കഴിഞ്ഞാൽ ആ ചെക്ക് ക്ലോസ് ആയി, ആ ചെക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഓക്കെ, എന്തായാലും നമ്മൾ പറഞ്ഞു വന്ന മറ്റ് ചോദ്യങ്ങളിലേക്ക് പോകാമെന്ന് തോന്നുന്നു. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിശ്ചിത തുകയാണ് മന്ത്ലി പേയ്മെന്റ് കൊടുക്കേണ്ടി വരിക. ആ പൂർണ്ണമായ എമൗണ്ട് കൊടുക്കാൻ പറ്റാതാകുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഭാഗികമായി അടയ്ക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യം. ഇനിയിപ്പോ നമുക്ക് പുതിയ നിയമത്തിൽ അനുസരിച്ച് നമുക്ക് ആയിരിക്കും ഇനി ബാങ്ക് മുന്നോട്ട് പോകാൻ പോണോ.
ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി ലോൺ എടുക്കാൻ പോകുന്ന ആൾക്കാർ ഏതൊരു കാരണവശാലും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരിക്കലും ബ്ലാങ്ക് ചെക്ക് ബാങ്കിന് കൊടുക്കരുത്. ബ്ലാങ്ക് ചെക്ക് കൊടുക്കരുത്. അതുപോലെ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ ബ്ലാങ്ക് ഫോം ഒപ്പിട്ട് കൊടുക്കരുത്. ഇത് രണ്ടും ഒപ്പിട്ട് കൊടുക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് നിങ്ങൾ ലീഗൽ റൈറ്റ്സ് അല്ല, നിങ്ങൾ അവിടെ അടിയോട് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് നാളെ പോയിട്ട് എനിക്ക് കോടതി പോയി എനിക്ക് ഇന്ന റൈറ്റ് വേണം, ഞാൻ ഇത്ര അടച്ചിട്ടുള്ളൂ, ഞാൻ ഇത്ര ഒന്നും ഒരു എക്സ്ക്യൂസ് അവിടെ എടുക്കത്തില്ല. വാട്ട് എവർ യു എഗ്രീഡ് വിത്ത് ദ ബാങ്ക് യു ഹാവ് ടു ഫോളോ ആൻഡ് ജഡ്ജ്മെന്റ് വന്ന് നിങ്ങൾക്ക് പേര് വരും. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സെക്കൻഡലി, കഴിയുന്നതും നിങ്ങൾ ബാങ്കിൽ ലോണ് നമുക്ക് അടയ്ക്കാൻ നോക്കുക. ഒരു പക്ഷേ ഇൻ കേസ് നമ്മൾ ഒക്കെ അടയ്ക്കാൻ പറ്റിയില്ല, ഒന്നോ രണ്ടോ മാസം പെൻഡിങ് വന്നു കഴിഞ്ഞാൽ ബാങ്കുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് ബാങ്കിനായിട്ട് അതിൻ്റെ ടൈം ചോദിച്ച് അതെല്ലാം നിങ്ങൾ റിട്ടേണായിട്ട് എഴുതി വേണം ചോദിക്കും. ഇമെയിൽ വെർബലി ഒരിക്കലും അക്സെപ്റ്റ് ചെയ്ത്, കാരണം വെർബലി പറഞ്ഞാലൊന്നും നാളെ കോർട്ടി എടുക്കത്തില്ല. കോർട്ടി വരുമ്പം നമ്മൾ ഇമെയിൽ വന്നാൽ മാത്രമേ ബാങ്കിൻ്റെ ഓഫീഷ്യൽ വന്ന അയച്ച മാത്രമേ നമുക്ക് റെക്കോർഡ് ഉണ്ടാവത്തുള്ളൂ. അപ്പം നിങ്ങൾ അത് ബാങ്കിൽ നിന്ന് കൊണ്ട് ഒഫീഷ്യലി ആക്കണം, അത് ഒഫീഷ്യൽ ലെറ്റർ ആക്കണം. വെർബലി പറയാൻ നിൽക്കാതെ ഒഫീഷ്യൽ ആക്കിയിട്ട് ഈ ഇൻസ്റ്റാൾമെൻറ്റ് മുടങ്ങിയതിന് അടുത്ത രണ്ട് മൂന്ന് തവണകളിൽ കൂടെ അത് കവർ ചെയ്യാനോ അല്ലെങ്കിൽ പാർഷ്യൽ പേയ്മെൻറ്റോ എന്താണ് ബാങ്കുമായിട്ടുള്ള ഒരു ഒരു ഡിസ്കഷനിൽ പോയിട്ട് അവരുമായിട്ടുള്ള സെറ്റിൽമെൻറ്റ് എഗ്രിമെൻറ്റ് ഉണ്ടാക്കി എടുക്കണം. ബാങ്കുമായിട്ട് എഗ്രിമെൻറ്റ് ഉണ്ടാക്കണം. ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും ബാങ്കോ ഡീൽ ചെയ്യുമ്പോൾ മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്, ഒരിക്കലും വെർബലി എടുക്കരുത്. റിട്ടൺ എവിഡൻസ് എല്ലാത്തിനും ഉണ്ടാകണം എന്നുള്ളതാണ് അഡ്വക്കേറ്റ് പറഞ്ഞു വെക്കുന്നത്. എന്തായാലും അഡ്വക്കേറ്റ്, നമുക്ക് മറ്റൊരു കോളർ കൂടി ഉണ്ട്. ഹലോ, ഹലോ, ഇതാരാണ്? എന്റെ പേര് കരീം എന്നാണ്. ഓക്കെ, ചോദിച്ചോളൂ. എനിക്ക് കുറച്ച് ചെക്കുകൾ റിട്ടേൺ ആയിട്ടുണ്ട് എന്റെ ക്രെഡിറ്റ് ബ്യൂറോ റിപ്പോർട്ടില്. ഓക്കെ, അപ്പൊ അത് അതിന്റെ കാലാവധി എത്ര ടൈമാണ്? ഇല്ല, അതിനകത്ത് കാലാവധി ഇല്ല. ഇപ്പൊ ഇത്തിഹാദ് ബ്യൂറോയിൽ നമുക്ക് റിട്ടേൺ ആയി കഴിഞ്ഞാൽ നമ്മളൊരു ഹിസ്റ്ററി കിടക്കിടപ്പുണ്ട്, അത് നമ്മളൊരു സർജറി ചെയ്ത പാട് പോലും മായി പോകത്തില്ല, അവിടെ കിടക്കും, ആ സാധനം പോകില്ല. അല്ല, ഇതിപ്പോ ഇതൊരു കമ്പനിയാണ്, കമ്പനിയുടെ കമ്പനി എടുക്കുമ്പോ അറിയില്ലായിരുന്നു, കമ്പനി എടുത്തതിനു ശേഷമാണ് ക്രെഡിറ്റ് ബ്യൂറോ റിപ്പോർട്ട് എടുക്കുന്നത്. അപ്പോ അതില് കുറെ ചെക്കുകൾ റിട്ടേൺ ആയതുണ്ട് പഴയ മുതലാളിമാരുടെ, പഴയ ഓണത്തിന്റെ. അല്ല, അതവിടെ അതവിടെ കിടക്കും, അത് ആർക്കും മാറ്റാൻ പറ്റത്തില്ല. പിന്നെ അതിന്റെ കുറെ കാലം കഴിയുമ്പോൾ, അതിന്റെ പിരീഡ് കഴിയുമ്പോൾ ബാങ്കുകാരൊക്കെ അത് അതിന് ഓരോ ക്രെഡിറ്റ് മാർക്കുണ്ട്. ഇപ്പൊ അവർക്ക് ഇപ്പൊ ബാക്ക് പുതിയ ലോണിന് പോകുമ്പോൾ എടുക്കും, അത് എടുക്കു നോക്കുമ്പോൾ നിങ്ങളെല്ലാം എടുത്തത് പഴയ ഓൺലൈൻ സാധനം എടുത്തത് എടുത്ത വർഷമായി, കമ്പനി ഇപ്പൊ ടേൺ ഓവർ ഉണ്ടെങ്കിൽ ബാങ്ക് അതിന് പറയുന്നത് ലോൺ തരും. കാരണം അതവിടെ കിടക്കും, കഴിഞ്ഞിട്ടുണ്ട്, എന്നാലും അവിടെ കേസായി കഴിഞ്ഞാൽ റിപ്പോർട്ടായി കഴിഞ്ഞാൽ അൺസൗണ്ട് വന്ന് അവിടെ കിടക്കും. അപ്പൊ അതിനെന്താ ചെയ്യാ? അല്ല, അത് നിങ്ങൾക്ക് ഇവിടുത്തെ ഈ ഗവൺമെന്റിന് ഇവിടുത്തെ ബാങ്കുകാർക്ക് എല്ലാവർക്കും എല്ലാവരുടെ ബിഹൈൻഡ് കർട്ടൻ നിങ്ങളുടെ ക്രെഡിബിലിറ്റി ചെക്ക് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയാണ് അത്. പബ്ലിക് അത് പബ്ലിസിറ്റി ചെയ്യത്തില്ല, നിങ്ങളെ പെർമിഷൻ ഇല്ലാതെ വേറെ നോക്കാൻ പറ്റത്തില്ല. അത് ഒരു ബാക്ക് എൻഡ് ഹിസ്റ്ററി പോലെ അവിടെ കിടക്കും, അത് ആർക്കും ദോഷം ചെയ്യത്തില്ല. പക്ഷേ എന്തെങ്കിലും ഫ്യൂച്ചറിൽ നിങ്ങളായിട്ട് ബിസിനസ്സിന് ആൾക്കാർക്ക് വേണമെങ്കിൽ നിങ്ങളെ പെർമിഷൻ കൂടി നോക്കാൻ പറ്റത്തുള്ളൂ. യു ആർ ടു ഗിവ് കൺസെന്റ് ദാറ്റ് ഗോ ടു ചെക്ക്. മനസ്സിലായില്ലേ? നിങ്ങളെ പെർമിഷൻ ഇല്ലാതെ പബ്ലിക് അത് പബ്ലിസിറ്റി ചെയ്യത്തില്ല, അത് 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 റിവീൽ ചെയ്യത്തില്ല. എനിക്ക് ബാങ്കിൽ നിന്ന് ഒന്നും അവൈൽ ചെയ്യാൻ പറ്റുന്നില്ല, ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഒന്നും അവൈൽ ചെയ്യാൻ പറ്റുന്നില്ല. അല്ല, അത് ബാങ്കിനകത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത്, കാരണം ഞാൻ എടുത്തല്ല, ഞാൻ പഴയ കമ്പനിയാണ് റെസ്പോൺസിബിൾ. ബാങ്ക് നോക്കിയിട്ട് അവർ അത് നിങ്ങളെ പ്രസന്റ് കറണ്ട് നിങ്ങളെ നിങ്ങളെ ബാലൻസ് ഷീറ്റും നിങ്ങൾ ഇൻകം നോക്കിയിട്ടായിരിക്കും അവർ ലോൺ നിശ്ചയിക്കുന്നത്. നിങ്ങളെ പേരിൽ ലോൺ നിങ്ങളെ പേരിൽ തന്നെ ഒരു വർഷം ഉണ്ടെങ്കിൽ പോലും അവർ ഓരോ ബാങ്കിന്റെ പീരീഡ് ഉണ്ട്, 3 ഇയർ 5 ഇയർ 10 ഇയർ എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും അവർ തരും കൊടുക്കുള്ളൂ. അവർ അതിന് മാർക്കുണ്ട്, അവന് ഓരോ മാർക്ക് ഇടും അവർ ഓരോരുത്തർക്കും. അത് നമുക്ക് ആർക്കും മാറ്റാൻ പറ്റത്തില്ല, അത് അങ്ങനെയാണ്, അത് അങ്ങനെ കിടക്കാം. എങ്കിലും ഈ രാജ്യത്തിന്റെ ആൾക്കാർ അറിയണ്ടേ എന്തൊക്കെയാണ് ഹിസ്റ്ററി അറിയണ്ടേ? കാരണം ഇവിടെ നമ്മൾ എക്സ്പാർട്ടീസ് വരുമ്പോൾ അവരുടെ അസറ്റ്സ് വെച്ചിട്ടല്ല ലോൺ കൊടുക്കുന്നത്. ബാങ്ക് കൊടുക്കുന്നത് അവരുടെ ചെക്ക് വെച്ചിട്ടാണ്. അവർക്കൊരു വീടില്ല, അവർക്കും അസറ്റ് ഒന്നുമില്ല, അപ്പൊ അവർ ലോൺ എടുക്കുന്ന അത്രയും ചെക്കാണ്. അപ്പൊ അവരുടെ ഒരു ബിഹൈൻഡ് അവരുടെ ക്രെഡിബിലിറ്റി ചെക്ക് ചെയ്യേണ്ട ബാധ്യത ബാങ്കിനുണ്ട്. അതിനു വേണ്ടി ഉണ്ടാക്കി വെച്ചാണ് ക്രെഡിറ്റ് ബ്യൂറോ. ഈ ക്രെഡിറ്റ് ബ്യൂറോ നമ്മൾ എപ്പോഴെങ്കിലും നമുക്ക് കിട്ടുന്ന കഴിഞ്ഞാൽ അവിടെ വരും. ആ ക്രെഡിറ്റുകളെല്ലാം ക്ലിയർ ആയി ഇപ്പോ. അതുവഴി എടുത്തിരുന്ന അതുവഴി എടുത്തിരുന്ന വണ്ടികളെല്ലാം അത് ബാങ്കിൽ ക്ലിയർ ആയാലും വൺസ് നിങ്ങൾ ചെക്ക് കേസ് പോലീസ് റിപ്പോർട്ട് ഓട്ടോമാറ്റിക്കലി പോലീസ് റിപ്പോർട്ട് നമ്മൾ ഉൾപ്പെടെ അവിടെ അവിടെ ഫീഡ് ആവും. ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ ആണ്, ആരും എഴുതി വെക്കുന്നതല്ല, ഓട്ടോമാറ്റിക് ആണ്. ഇവിടെ കിടക്കുമോ സാധനം? ഓക്കെ, നമ്മൾ പോയി ക്ലിയർ ചെയ്യണം അല്ലേ? ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല, അത് അവിടെ ഹിസ്റ്ററിയാണ്.
ബാങ്ക് ക്ലിയർ ചെയ്യാം. ബാങ്ക് നിങ്ങൾക്ക് ലെറ്റർ വായിക്കാം, ദേർ ഇസ് നോ ലോൺ, ദേർ ഇസ് നോ ഡ്യൂസ്. ബാങ്ക് ലെറ്റർ തരും, കുഴപ്പമില്ല. പക്ഷെ മറ്റത് ഗവൺമെന്റിന്റെ ആണ്, അത് ഏജൻസിയാണ്, അത് കേട്ട് ബ്യൂറോ ആണ്, അത് മാറ്റാൻ പറ്റത്തില്ല. ശരി, അടുക്കട്ട് ബിനോയ്, അവസാനമായി ഒരു ചോദ്യം കൂടി ചോദിക്കാം. നിരവധി പേർ നാട്ടിൽ പോയി തിരികെ വരാതെയുണ്ട്, പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത് നാട്ടിൽ കുടുങ്ങിപ്പോയവരുണ്ട്. അത്തരത്തിലുള്ള ഒരാളുടെ ഒരു സംശയമാണ്, 18 മാസമായിട്ട് നാട്ടിൽ തന്നെയാണ്, ആൾക്ക് ഒരു 45,000 ഒരു ടോപ്പ് അപ്പ് ചെയ്ത ലോണുണ്ട്. ട്രാവൽ ബാൻ ഉണ്ടാകുമോ, പണം അടയ്ക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള ഒരു ചോദ്യമാണ്. അതെ, അത് നമുക്ക് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നമുക്ക് ഇദ്ദേഹത്തിന് വിസ പേജും ഇമർജൻസി ശരി ഉണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം. ഒന്ന്, രണ്ട്, ഇദ്ദേഹത്തിന് അവിടെ നിന്ന് നേരിട്ട് ബാങ്കിൽ മെയിൽ ആയി സെറ്റിൽമെന്റ് എഗ്രിമെന്റിലേക്ക് പോവാം. ബാങ്ക് അത് സഹകരിച്ചില്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഒരു പവർ ഓഫ് അറ്റോർണി അവിടുത്തെ UAE എംബസി, ഇന്ത്യയിലെ UAE എംബസിയിൽ അറ്റസ്റ്റ് ചെയ്ത് ഒരു ലോയർ ഇവിടെ അപ്പോയിന്റ് ചെയ്ത ബാങ്ക് നെഗോഷിയേറ്റീവ് ഏർപ്പാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. മറ്റൊരു ചോദ്യം ഉള്ളത്, ചികിത്സാ സംബന്ധമായി നാട്ടിൽ പോയതാണ്, ലോൺ ഉണ്ട്, ലോൺ മുടങ്ങിക്കിടക്കുന്നു, ജനുവരിക്കുള്ളിൽ അയാളുടെ വിസയും തീരുകയാണ്, ഈ സമയത്തിനുള്ളിൽ തിരിച്ചെത്താനും പറ്റില്ല, ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്? അതെ, വിസ തീരുന്ന കേസ് നിങ്ങൾ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഇവിടെ സ്പോൺസർ ആരുണ്ട് അവർ പോയി റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒരു പെർമിഷൻ കൊടുക്കും, ഇഷ്ടമെങ്കിൽ മാത്രമേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ വിസ ക്യാൻസൽ ചെയ്തിട്ട് പുതിയ വിസ വരേണ്ടി വരും. ഓക്കെ, എന്തായാലും നമ്മളുടെ സമയം ഇന്നത്തെ അതിക്രമിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് മാത്രം നിർത്തുകയാണ്. നിരവധി ക്വസ്റ്റ്യൻസ് ഇനിയും പെൻഡിംഗ് ഉണ്ട്. വീണ്ടും അടുത്ത ആഴ്ച കൂടുതൽ വിഷയങ്ങളുമായി, കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ലോ പോയിന്റിലൂടെ വീണ്ടും കാണാം. നമസ്കാരം.